பகல் கினாவின் சுந்தரமாகும் பாலாழிக்கரையில் பண்டே நின்னே கண்டிட்டுண்டொரு பவிழக்கல் படவில் எப்போழென்னறியில்ல என்னானென்னறியில்ல என்னானென்னறியில்ல பகல் கினாவின் சுந்தரமாகும் பாலாழிக்கரையில் പകൽക്കിനാവിൻ്റെ അല്ലേ അങ്ങനെ പാലാഴിക്കരെ ആയിട്ടൊക്കെ സങ്കല്പിക്കുന്ന ആ ഒരു നമ്മളങ്ങനെ പണ്ടേ തന്നെ കണ്ടിട്ടുണ്ടൊരു പവിഴ കൽപ്പടവിൽ അതെ ആ കൽപ്പടവിനൊരു വിശേഷണം കൊടുത്തു. പിന്നെ അത് എപ്പോഴാണെന്നറിയില്ല എന്നാണെന്നറിയില്ല എന്ന് പറയുമ്പോഴാണ് അതിൻ്റെ ഒരു സുഖം മുഴുവൻ നമ്മൾ അത് ബ്ലണ്ടായിട്ടുള്ള ഒരു ട്യൂണ് വന്നിരിക്കുക അത് ഇരിക്കട്ടെ. അതെ ബി എ ചിദംബരനാഥ് സാറാണ് ആ കോമ്പിനേഷനിലുണ്ട് കുറച്ച് പാട്ട് ഭാസ്കർ. അതിൽ അതിൽ ഏറ്റവും എനിക്ക് മഹത്വമായിട്ട് തോന്നിയിട്ടുള്ള പാട്ടാണ് മുറപ്പെണ്ണിലെ കരയുന്ന അതൊരു അല്ലേ വളരെ അധികം അധികം ലൈൻസ് പോലെ പറയുമ്പോൾ മറക്കുവാൻ പറയാനെന്തെളുപ്പം മണ്ണിൽ പിറക്കാതിരിക്കലാണ് അതിലെളുപ്പം മറക്കുവാൻ പറയാനെന്തെളുപ്പം മണ്ണിൽ പിറക്കാതിരിക്കലാണതിലെളുപ്പം മറവിതൻ മാറിടത്തിൽ മറവിതൻ മാറിടത്തിൽ മയങ്ങാൻ കിടന്നാലും ഓർമ്മകളോടിയെത്തി ഉണർത്തിയിടുന്നു കരയുന്നോ പുഴ ചിരിക്കുന്നോ കരയുന്നോ പുഴ ചിരിക്കുന്നു കണ്ണീരുമൊലിപ്പിച്ച് കൈവഴികൾ പിരിയുമ്പോൾ കരയുന്നോ പുഴ ചിരിക്കുന്നോ കരയുന്നോ പുഴ ചിരിക്കുന്നോ. ഈ പാട്ടിൻ്റെ സന്ദർഭം വളരെ രസകരമാണ്. കാരണം നമ്മൾ സിനിമ കാണുമ്പോൾ നായകനും നായികയും വിവാഹിതരാകുമെന്ന് കരുതും. നായകൻ്റെ മുറപ്പെണ്ണാണ് നായിക, പ്രേംനസീറ തുലിപ്പിച്ച നായകൻ, ബാലൻ എന്ന കഥാപാത്രം, ഭാഗീരഥി എന്ന് ഭാഗി എന്ന് വിളിപ്പേരുള്ള ഭാഗീരഥിയാണ് ശാരദ അവതരിപ്പിച്ച കഥാപാത്രം. പക്ഷേ പിന്നെ സിനിമയുടെ ഒരു ഘട്ടം കഴിയുമ്പോൾ കഥ മാറിയിട്ട് പിന്നെ തൻ്റെ സഹോദരനായ ഉമ്മർ അവതരിപ്പിച്ച കഥാപാത്രം കല്യാണം കഴിക്കുകയാണ്. തൻ ആ ഉമ്മറിൻ്റെയും മുഴപ്പെണ്ണാണ് ഈ ഭാഗീരഥി. അപ്പോഴാണ് തകർന്നടിഞ്ഞ ഹൃദയത്തോടെ പ്രേംനസീർ എന്ന നായകൻ ചെന്നിരുന്ന് പാടുന്നത്. ആ സന്ദർഭമാണത്. പക്ഷേ അത് എഴുതി വന്നപ്പോൾ വളരെ ലളിതം, നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ വളരെ ലളിതമായ വരികൾ, പക്ഷേ കരയുന്നോ പുഴച്ചിരിക്കുന്നോ തൻ്റെ ജീവിതവുമായിട്ട് തന്നെ കൂട്ടിയണക്കിക്കൊണ്ട് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. കരയുന്നോ പുഴച്ചിരിക്കുന്നു, പുഴയുടെ മുമ്പിലാണ് ഇരിക്കുന്നത്, പുഴക്കരയിലാണ് ഇരിക്കുന്നത്, പുഴ കരയുകയാണോ ചിരിക്കുകയാണോ, തൻ്റെ ദുഃഖത്തിൽ പങ്കുചേർന്ന് പുഴ കരയുകയാണോ അതോ കേവലം ഒരു വിഡ്ഢിയെന്ന് തന്നെ പരിഹസിച്ച് ചിരിക്കുകയാണോ. കണ്ണീരുമൊലിപ്പിച്ച് കൈവഴികൾ പിരിയുമ്പോൾ കരഞ്ഞാലും ചിരിച്ചാലും കണ്ണീര് വരും. അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഭാസ്കരൻ മാഷ് എഴുതിയിരിക്കുന്നത്. കരഞ്ഞ കണ്ണീരുമൊലിപ്പിച്ച് കൈവഴികൾ, ഇവരുടെ ജീവിതം പോലെ തന്നെ കൈവഴികൾ പിരിയുന്നു, ഒലിപ്പിച്ച് കൈവഴികൾ പിരിയുമ്പോൾ കരയുന്ന പുഴയിരിക്കുന്നു. ഈ വളരെ ലളിതമായ വരികൾ, പക്ഷേ ഇതിനകത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു വലിയ ആശയം അദ്ദേഹം ഒളിപ്പിച്ചു വെച്ചു. ഇവിടെ നേരത്തെ പറഞ്ഞാലേ മറവിതൻ മാറിടത്തിൽ മയങ്ങാൻ കിടന്നാലും ഓർമ്മകൾ ഓടിയെത്തി ഉണർത്തിയിടുന്നു, ഓർമ്മകൾ ഇങ്ങനെ തൊട്ടുണർന്നു. എനിക്ക് അതിനേക്കാളും ഇഷ്ടമുള്ള വരികൾ പിന്നിലുള്ളതാണ്. ഒരുമിച്ചു ചേർന്നുള്ള കരളുകൾ വേർപെടുമ്പോൾ മുറുകുന്നു ബന്ധമഴിയുന്നു എന്നെഴുതിയ പി ഭാസ്കരന് ദേശീയ അവാർഡ് കിട്ടേണ്ടതായിരുന്നു എന്ന് ഞാൻ പറയും. കാരണം ഒരുമിച്ചു ചേർന്നുള്ള കരളുകൾ, ഇന്നലെ വരെ ഒരുമിച്ചു ചേർന്നതായിരുന്നു ഇവരുടെ നായിക നായകന്മാരുടെ കരളുകൾ, പക്ഷേ ഇന്ന് വേർപിരിഞ്ഞു, വിധി വേർപെടുത്തി. വേർപെടുമ്പോൾ മുറുകുകയാണോ ബന്ധം അഴിയുകയാണോ, മുറുകുകയാണോ, അതായത് തൻ്റെ സഹോദരൻ്റെ ഭാര്യയായി തൻ്റെ കാമിനി മാറിയപ്പോൾ ബന്ധം മുറുകുകയാണോ. ഭാരതീയ സങ്കല്പമനുസരിച്ച് തൻ്റെ പിന്നെ സഹോദരൻ്റെ ഭാര്യ തൻ്റെ സഹോദരിയാണ്, അപ്പോൾ ബന്ധം മുറുകുകയാണ്. കാമിനി കാമുക സങ്കല്പം ഇല്ലാതായി, അപ്പോൾ ബന്ധം അഴിയുകയാണ്. പുഴ ചെന്ന് കടലിലോ കായലിലോ ചേരുമ്പോഴും സ്ഥിതി അതാണ്. പുഴ കടലിൽ വരെ അല്ലെങ്കിൽ കായലിൽ വരെ എത്തുന്നത് വരെ പുഴയുണ്ട്. പുഴ കടലിൽ അല്ലെങ്കിൽ കായലിൽ ചെന്ന് ചേർന്നാൽ ബന്ധം മുറുകുകയാണോ അഴിയുകയാണോ എന്ന് നമുക്ക് പറയാനൊക്കില്ല. ഇത്രയും ക്രാന്തദർശിയായ ഒരു കവി മലയാളത്തിൽ
പാട്ടെഴുതാൻ ഉണ്ടായിട്ടില്ല എന്ന് അടിവരയിട്ട് പറയാൻ നമുക്ക് തോന്നിപ്പോകും. ഈ ഒരൊറ്റ പാട്ട് മാത്രം പുറമേ നോക്കുമ്പോൾ ഇതൊന്നും തോന്നുന്നില്ല, സിമ്പിളായ വരികൾ. പക്ഷേ ഇതിനകത്ത് ഇനിയും ആശയങ്ങൾ ഇതിനെക്കുറിച്ച് നമുക്ക് വേണമെങ്കിൽ ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ സംസാരിക്കാം ഈ പാട്ടിനെക്കുറിച്ച് മാത്രം. ഒരു അദ്ദേഹം എഴുതിയ ഒരു പല കവിതകളെക്കാളും മെച്ചത്തിലാണ് ഈ മുകളിലാണ് ഈ ഗാനമെന്ന് നമുക്ക് പറയേണ്ടി വരും. അത്ര മഹത്തരമായ ഒരു പാട്ടാണ്. അന്ന് എനിക്ക് തോന്നുന്നു മലയാളത്തിലാണ് അദ്ദേഹം എഴുതിയതെന്നതുകൊണ്ടും മലയാളി ആയതുകൊണ്ടും ദേശീയ അവാർഡോ അന്ന് സംസ്ഥാന അവാർഡോ തുടങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു, കിട്ടിയില്ല. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഫാൽക്കെ പോലുള്ള അവാർഡ് പോലും ലഭിക്കേണ്ടതായിരുന്നു ഈ പാട്ടിൻ്റെ പേരിൽ. അല്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ മൊത്തം സംഭാവനകളെ വിലയിരുത്തി. അത്രമാത്രം മലയാള സിനിമയ്ക്ക് സംഭാവനകൾ നൽകിയ ആളാണ് പി ഭാസ്കരൻ. ഇനി ജോൺസൺ മാഷ്ടറുടെ പാട്ടുകളിലേക്ക് വരാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു മഹാഭാഗ്യമാണ്. പയനിയേഴ്സിൽ ഒരാളാണ് ഭാസ്കർ മാഷ്ടർ സിനിമയിൽ. അല്ലാണ്ട് ഒരുപാട് ഒരു മുഖങ്ങളുണ്ട് മാഷ്ടർ, കവി, പ്രഭാഷകൻ, കുറച്ച് വന്നില്ല. അതെ. അപ്പോൾ ഇത് ആദ്യം നമ്മൾ ചെയ്ത പടം ആരോഹണം ഷെരീഫ് എന്ന് പറയുന്ന ഒരു ഡയറക്ടർ, അയാൾ ആരോഹണം എന്ന് പറഞ്ഞു ഇപ്പോൾ പടം ഡയറക്റ്റ് ചെയ്തുകൊണ്ട് ആരോഹണം ഷെരീഫ് എന്ന് അയാൾക്ക് അങ്ങനെ വിളിക്കാൻ തുടങ്ങിയത്. അപ്പം ഞാൻ താരതമ്യം ന്യൂ കമറ. അപ്പം അയാൾക്ക് ഒറ്റ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, ഇത് ഭാസ്കരൻ മാഷ് എഴുതിയിട്ട് ജോൺസൺ എന്ന് പറഞ്ഞ ഈ നവാഗതൻ അദ്ദേഹം ചെയ്യണം, എഴുതി ചെയ്യണമെന്ന് അയാൾക്ക് നിർബന്ധമായിരുന്നു. അപ്പോൾ അങ്ങനെ മാഷ് എഴുതിയ പേപ്പറാണ് എൻ്റെ അടുത്ത് വരുന്നത്. ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല. അപ്പോൾ ഇത് തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ. ആദ്യം എടുത്ത് നോക്കിയത് ഈ പടമാണ്. എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ, ഇതെനിക്ക് സ്വാഭാവികമായിട്ടുള്ള ഒരു ബിഗിനിങ് ആയിട്ട് തോന്നുന്നു. അതെ, ഒരു എനിക്ക് എന്തോ ഒരു ഇത് ഇതൊരു പല്ലവിയായിട്ട് തുടങ്ങാൻ പറ്റില്ലല്ലോ, ഇതെങ്ങനെ ഇത് എന്നൊരു എന്നിട്ടുമാണ് കുഴപ്പിച്ചത്. അത് എൻ്റെ മനസ്സിൽ കയറുന്നത് ഒരു ചരണമായിട്ടോ അനുബല്യമായിട്ടോ വരേണ്ട സാധനമാണ് അത്, അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് വേണ്ടതാണല്ലോ എന്ന്. ഇത് ഞാൻ ഒരു പാട്ടിനും അങ്ങനെ അത്ര സമയം ആലോചിച്ച് മെനക്കെട്ടിട്ടില്ല, ഒരു ഒരു ഷേപ്പ് ഉണ്ടാക്കാൻ വേണ്ടി. പിന്നെ അങ്ങനെ കൊണ്ടെടുത്ത് വെറുതെ ഏതോ ഇതിനു വേണ്ടിയല്ല, വേറൊരു സന്ദർഭത്തിൽ ഇങ്ങനെ മൂളുമ്പോഴാണ് ഒരു ഫ്രേസ് അങ്ങനെ വന്നു അറിയാതെ. അപ്പോഴാണ് എനിക്ക് ഈ ലൈൻ ഓർമ്മ. എന്നിട്ടും അങ്ങനെയാണ് സ്ട്രൈക്ക് ചെയ്തത്. അതെ അതെ. അത് എന്താ വെച്ചാൽ അതൊരു ക്വസ്റ്റ്യൻ മാർക്ക് ആവുക വേണം. അതെ. പല്ലവിയുടെ ലൈൻസ് ശ്രദ്ധിച്ചാൽ, എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ, അറിഞ്ഞിരുന്നില്ല. അതെ. എന്നാർദ്ര നയനങ്ങൾ തുടച്ചില്ലല്ലോ, അവിടെ ഫിനിഷ് ആയിട്ടില്ല. എന്നാത്മവിഭജ തന്ത്രികൾ മീട്ടിയ സ്പന്ദനഗാനമൊന്നു കേട്ടില്ലല്ലോ, അവിടെയാണ് ഫുൾ സ്റ്റോപ്പ് പ്രസക്തി. അതെ. അപ്പോൾ ബാക്കിയെല്ലാം ക്വസ്റ്റ്യൻ മാർക്ക്. പക്ഷെ അതും വരുന്നത് പിന്നെ വരണ്ട ശരിക്ക് സാൻസ കഴിഞ്ഞിട്ടാണ്. അറിയാതെ അവിടുന്നെന്നടുത്തു വന്നു, അറിയാതെ തന്നെ എന്നകത്തു വന്നു, ജീവൻ്റെ ജീവനിൽ സ്വപ്നങ്ങൾ വിരിച്ചിട്ട് പൂവണി മഞ്ചത്തിൽ ഭവാനിരുന്നു. എന്നിട്ടും അവിടെയും അതാണ് കണക്ഷൻ. അല്ല, അതിന് വളരെ ഏഞ്ഞ സംഗീതമാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. അതാണ് നമുക്ക് പൂവണി മഞ്ചത്തിൽ ഭവാനിരുന്നു. എന്നിട്ടും അവിടെ ശരിക്കും റെക്കോർഡിംഗ് ഗ്യാപ്പ് കൊടുക്കാവുന്ന. അതെ അതെ. ഈ ഗാനം നമുക്ക് പൂർണ്ണമായിട്ടും ഒന്ന് പാടിക്കേൽക്കാം. എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ,
ഉറച്ചില്ലല്ലോ എന്നാത്മവിപഞ്ചിക തന്ത്രികൾ മീട്ടിയ സ്പന്ദന ഗാനമൊന്നു കേട്ടില്ലല്ലോ എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ എന്നാർദ്ര നയനങ്ങൾ തുടച്ചില്ലല്ലോ എന്നാത്മവിപഞ്ചിക തന്ത്രികൾ മീട്ടിയ സ്പന്ദന ഗാനമൊന്നു കേട്ടില്ലല്ലോ ജോൺസൺ മാഷ്ടറുടെ മറ്റൊരു സിനിമ എനിക്ക് തോന്നുന്നത് പിന്നെ കുറച്ച് ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ഇത് ഞങ്ങളുടെ കഥ അതെ അതെ 80 ഇത് 81 അത് 82 ആണ് അതൊരു റീമേക്ക് ആയിരുന്നു ആ സിനിമ പാലവനച്ചോല അത് ഇത് ഞങ്ങളുടെ കഥ മുകേഷൊക്കെ ഉണ്ടായിരുന്നു അതെ കുറെ ജോലിയില്ലാത്ത ചെറുപ്പക്കാരും അങ്ങനെ ഒരു ഒരു മതിലിരുന്നുകൊണ്ട് ലൈറ്റർ ലൈനിലുള്ള അതിനായിരുന്നു തമിഴിലും അതിൻ്റെ പോസ്റ്റർ അതെ തമിഴിലത് ഭയങ്കര ഓടി അപ്പം ഇത് ഈ ചന്ദ്രശേഖർ എന്ന് മറ്റേ പറഞ്ഞൊരു നടൻ ഉണ്ടായിരുന്നു യെസ് 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 അയാൾക്ക് നല്ല ഒരു സാധ്യത വന്ന പടമായിരുന്നു അയാളധികം ഗ്ലാമറൊന്നും ഇല്ലാത്തൊരു ചങ്ങതി അതെ എന്നിട്ടും ഒരു ആ പടം കൊണ്ട് ധാരാളം വേറെ പടങ്ങൾ കിട്ടി അപ്പോൾ ഇത് ഇത് വിശ്വനാഥ ചേട്ടൻ ഇതിനെ ഇത് വന്നപ്പോൾ എന്നോട് ചോദിച്ചു മോനെ നിനക്ക് ഒറിജിനൽ കാണണമെന്ന് ചോദിച്ചു പടം ഞാൻ പറഞ്ഞു വേണ്ട പടവും കാണണ്ട പാട്ടും കേൾക്കണ്ടായിരുന്നു പാട്ട് അവർ മെഹദിയാസിൻ്റെ ഒരു ഗസൽ എന്തെടുത്ത് ഉപയോഗിക്കായിരുന്നു മേഘമേ മേഘമേ അതെന്ത് ഒറിജിനൽ ഗസലാണ് മെഹദിയിൽ അപ്പോൾ ഞാൻ രണ്ടും കാണാൻ നിന്നില്ല അങ്ങനെ ഈ ഈ സമയത്തൊന്നും ഞാനും മാഷും കണ്ടിട്ടില്ല ഈ പടത്തിനും കണ്ടിട്ടില്ല അങ്ങനെയാണ് ആ ആ പാട്ട് സ്വർണമുകിലേ സ്വർണമുകിലേ സ്വപ്നം കാണാറുണ്ടോ നീയും സ്വപ്നം കാണാറുണ്ടോ കണ്ണുനീർക്കുടം തലയിലേന്തി വിണ്ണിൻമാരിൽ നടക്കുമ്പോ നീലക്കാർന്നൊരു ചുരുക്കിയൊതുക്കി വസന്തരാത്രി മയങ്ങുമ്പോൾ സ്വർണമുകിലേ സ്വർണമുകിലേ സ്വപ്നം കാണാറുണ്ടോ ഇത് റെക്കോർഡൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിത് ശ്രദ്ധിച്ചില്ല അപ്പം കുറച്ച് അടുത്ത ഏതോ ഇതിൻ്റെ റിയൽ കാർഡൊക്കെ മറ്റു വന്നപ്പോഴാണ് എൻ്റെ ബേസ് ഗിറ്റാറിസ്റ്റ് ചിട്ടി ദയാനന്ദ് എന്ന് പറഞ്ഞിട്ടൊരു ജോൺസൺ ഉനക്ക് ഒരു കാര്യം തരുമോ അത് ഈ പാട്ടിൽ 12 സ്വരത്തിൽ 11 സ്വരവും വന്നിട്ടുണ്ട്
അത് വേണമെന്ന് വെച്ചില്ല, വേണമെന്ന് വെച്ച് ചെയ്തില്ല, അറിയാതെ വന്നു പോയതാണ്. ഓരോ വേരിയേഷൻ ഇങ്ങനെ അതിലെ ആ ചുരുക്കി ഒതുക്കി എന്നൊക്കെയുള്ള ആ ഒരു പക്ഷി ഇങ്ങനെ ഒതുങ്ങി, അല്ല ഈ ഒരു ചേക്കേറുന്ന സമയത്ത് ഒതുക്കി ആ ഒരു പ്രതീതി കൺസ്ട്രക്ഷൻ ഒഴിവാക്കും. വർഷസന്ധ്യാവാരിവിൽ അതനമാരും എന്നെപ്പോലെ, അതങ്ങനെ അങ്ങനെ അങ്ങനെ പോയി വരുമ്പോൾ അതെ എല്ലാ സ്വർണ്ണം വളരെ ഹിറ്റായ പാട്ടാണ്. കാരണം ഈ പടം അത്ര വിജയിച്ചില്ലെങ്കിലും ഈ പാട്ട് സ്വർണ്ണപ്പൊക്കെ ഒരു പാട്ടാണ്. കാരണം ഞങ്ങളുടെ കോളേജിലൊക്കെ എത്രയോ പാടിയിട്ടുള്ള റിയാലിറ്റിയില്ലേ, ചിത്രമല്ലേ ഇത് പാടി അല്ലേ? നമ്മുടെ നമുക്ക് വേണ്ടിയുള്ള ടോപ്പ് രണ്ട് കോൺട്രിബ്യൂഷൻ ആണ്. അവർ ഏത് സ്റ്റേജിൽ വന്നാലും ഈ ഒന്നുകിൽ അത് അല്ലെങ്കിൽ ഇത് ഒന്ന് മൂളും ഞാനുള്ള സ്റ്റേജിൽ. അത്രയ്ക്ക് അവർക്കൊരു താല്പര്യം ഉണ്ടായിരുന്നു പേഴ്സണലായിട്ടൊരു ജൂനിയർ എന്നുള്ള നിലയ്ക്ക്. ഒരു ഒരു എന്താ പറയുക, യാതൊരു ഒരു ഈഗോസും ഇല്ലാത്തൊരു ഒരു ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റാണ്. അപ്പോൾ സ്വർണ്ണമുഖിലെ എന്ന പാട്ടും നമുക്ക് കേൾക്കാം. Thank you.
കണ്ണുകൾ ചുരുക്കിയൊതുക്കി വസന്തരാത്രി മയങ്ങുമ്പോൾ സ്വർണമോകിലേ സ്വർണമോകിലേ സ്വപ്നം കാണാറുണ്ടോ. അല്ല, അതാണ് ശരിക്കും ഇവിടെ കൈ കൊടുക്കുന്നത്. കാരണം ആ ചോദ്യം ഒതുക്കിയത് അതിൽ ഏറ്റവും ഒരു ആക്സിഡൻ്റലായിട്ട് ഒരു ലക്കിലി വന്ന് കിട്ടിയൊരു നോട്ട്. നോട്ട് എന്താ വെച്ചാൽ, സ്വർണ്ണ മുകിലേ സ്വർണ്ണ മുകിലേ, സാധാരണ സ്കെയിൽ വരാത്തത്. അതുമാത്രമല്ല, മറ്റേ ആ മുഖവേദന നിന്നെപ്പോലെ എന്ന് പറയുന്നത് ശരിക്കും ആ വേദന ഒരു കറക്റ്റ് നമുക്ക് ഫീൽ ചെയ്യും. ഇനി ആറ്റുവഞ്ചി കടവിൽ വെച്ച് എന്ന് പറയുന്ന ഒരു പാട്ട്, കയംകുളം കൊച്ചുണ്ണി. ആ പാട്ട് ഈ പറഞ്ഞ മാതിരി ഒരു നാടൻ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, അല്ല ഭാസ്കരൻ ഭാഷയുടെ ഏത് പാട്ടെടുത്താലും അതിനകത്ത് നാടൻ പാട്ടുകൾ നാടൻ പദങ്ങളുള്ള പദങ്ങൾ ധാരാളിത്വം എപ്പോഴും കാണും. ഇതിന് എന്നിട്ട് അതിലൂടെ ഫിലോസഫി പറയാനും വേറെ എന്ത് പറഞ്ഞാലും അതിനകത്ത് ബിംബങ്ങളുണ്ട്. ബിംബങ്ങൾ എപ്പോഴും ഈ പാട്ടിന്റെ കാര്യത്തിൽ ഈ പറഞ്ഞോണം ശാസ്ത്രമാങ്ങനം പോലെ ഒരാള് അത് ഇമ്പ്രവൈസ് ചെയ്ത് തരുമ്പോഴാണ് നമുക്ക് അതിന്റെ ഡെപ്ത് മനസ്സിലാവുന്നത്. അതിൽ ഈ പരീക്ഷ എന്ന് പറഞ്ഞ സിനിമയിലെ പെണ്ണ് കാണാൻ വന്നിരിക്കുമ്പോൾ നായികയോട് പാട്ട് പാടാൻ പറയും. വളരെ സാധാരണ ഒരു സന്ദർഭം, എല്ലാ സിനിമയിലും ഉപയോഗിച്ച് പിന്നെ പഴഞ്ചനായ ഒരു സന്ദർഭം, ചളിവിളിയായ സന്ദർഭമാണ്. പക്ഷേ അവിടെ ഭാസ്കരൻ മാഷേ നായികയ്ക്ക് വേണ്ടി ഒരു പാട്ട് എഴുതി, അവിടെ നിന്ന് ഗാനം കേൾക്കാൻ കൊഴിയോ സ്വരരാഗ സുന്ദരിമാർക്കോ അരികിൽ വരാൻ എന്തൊരു നാണം. ഇതിലപ്പുറം നന്നായിട്ട് എഴുതാൻ പറ്റും ആ സന്ദർഭത്തിൽ, തീർച്ചയായും. കാരണം അവിടെ നിന്ന് ഇരിക്കുന്നു ഗാനം കേൾക്കാൻ വേണ്ടി, അപ്പോൾ എൻ്റെ സ്വരരാഗ സുന്ദരിമാർക്ക് അരികിൽ വരാൻ നാണം അല്ലേ. അതെ, അതാണ് ഭാസ്കരൻ മാഷൻ എന്ന് പറയുന്ന അവർക്ക് പറയാനുള്ള കാര്യം കൂടി അതിൽ പറയുന്നുണ്ട്. അതെ, ഈ പറഞ്ഞ പോലെ നമ്മുടെ സിനിമയ്ക്ക് നമ്മുടെ റീച്ച് ഈ ചെറിയ ഒരു ഇതായതുകൊണ്ടോ ഇതായാലും എന്തോ ടോട്ടലി ഐ മീൻ സോങ് മാത്രമല്ല ബാക്കിയെല്ലാം തന്നെ നമ്മുടെ റീച്ച് നിർഭാഗ്യവശാൽ വളരെ ചെറിയ റീച്ചായിപ്പോയി. അങ്ങോട്ട് പൊക്കാൻ വരുന്നുണ്ടാവും. ഇത് ശരിയാണ്, അത് തമിഴിനൊക്കെ കുറച്ചുകൂടി റീച്ച് ഉണ്ടല്ലോ. അതെ അതെ, നേരത്തെ പറഞ്ഞ കായംകുളം കൊച്ചുണ്ണിയിൽ എല്ലാ കുറച്ച് നമ്മൾ ഭയങ്കര വിശാല മനസ്കരാണ്. അതെ, അവിടെ നിന്നൊക്കെ എടുക്കും. ഇത് അങ്ങോട്ടില്ല, എല്ലാ പാട്ടുകളും മെച്ചമല്ലേ. അതെ, കുങ്കുമപ്പൂകൾ പൂത്തു എൻ്റെ തങ്കക്കിനാവിൻ താഴ്വരയിൽ. അവിടെയും തങ്കക്കിനാവിൻ്റെ താഴ്വരയാണ്. അദ്ദേഹത്തിന് അങ്ങനെയുള്ള പ്രയോഗങ്ങളെ വരികയുള്ളൂ, കാരണം അത് നമ്മളെ ഇഷ്ടപ്പെടുത്തുന്ന തരത്തിൽ, ശ്രോതാക്കളെ ഇഷ്ടപ്പെടുത്തുന്ന തരത്തിൽ കുങ്കുമപ്പൂകൾ പൂത്തത് പലരും പല രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാമല്ലോ. പക്ഷേ തങ്കക്കിനാവിൻ്റെ താഴ്വരയിൽ വരുമ്പോഴാണ് അതിനൊരു സുഖം. പക്ഷേ ഇതെല്ലാം ഇതിപ്പോൾ എൻ്റെ ഡെപ്തിലുള്ള ഫിലോസഫി അല്ലെങ്കിൽ അർത്ഥം ഒന്നും മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ കൂടി സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ്സാണ്. അതെ അതെ, അല്ല അതിനാളുകൾ നേരത്തെ പറഞ്ഞ പോലെ ചേരുമ്പഴി ചേരുക എന്ന് പറഞ്ഞ പോലെ അതിന് നല്ലൊരു സംഗീതം, പിന്നെ അറിഞ്ഞുകൊണ്ടുള്ള പിന്നെ ഭാവം പിന്നെ പുറത്തു കൊണ്ടുവരുന്ന രീതിയിലുള്ള ആലാപനം, ഇതെല്ലാം അതിനകത്തൊരു ഘടകമാണ് അല്ലെ. എല്ലാം കൂടി ചേർന്ന് ഇപ്പം അതിലെ സുറുമുറി മാത്രം തുറക്കാതെ വയ്ക്കാൻ ഞാനതിഗൂഢമെന്നുടെ ആരാമത്തിൽ, അതിഗൂഢമെന്നുടെ ആരാമം. ആ, അത് മനസ്സ് തന്നെയാണ് ഒരുപക്ഷെ, അതിഗൂഢമാണ്. സ്വപ്നങ്ങൾ കണ്ടു സ്വപ്നങ്ങൾ കണ്ടു നിനക്കുറങ്ങിടുവാൻ പുഷ്പത്തിൻ തൽപ്പമൊന്ന് ഞാൻ വിരിക്കാം. നമ്മളിതുവരെ നമ്മളൊക്കെ ഇദ്ദേഹം മുനീർ സാബ് ഇങ്ങനെ ആങ്കർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുനീർ സാബ് നല്ലൊരു ഗായകനാണ് എന്നുള്ള കാര്യം പലർക്കും അറിയില്ല. പക്ഷേ മിനിസ്റ്ററും കാര്യങ്ങളും മിനിസ്റ്റീരിയൽ അഫയേഴ്സൊക്കെ ആയിട്ട്, അതിനിടയിൽ ഞാൻ ഒരുപാട് തവണ ദേവരാജ മാഷ്ടർ പല സ്റ്റേജുകളിലും മുനീർ ഭായി പാടുന്ന കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇദ്ദേഹം പാടണമെന്ന് ആഗ്രഹം തോന്നിയ ഒരു പാട്ട്, ഒരു പുഷ്പം മാത്രമേ പൂങ്കുലയിൽ നിർത്താൻ പരീക്ഷയിലെ പാട്ട്, എനിക്ക് ചെറുപ്പം മുതലേ വളരെ ഇഷ്ടമുള്ളൊരു പാട്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫ്രീഡത്തിന് വിട്ടിരിക്കുകയാണ്. എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ ടെർമിനോളജിയും കാര്യങ്ങളും ഒന്നുമില്ല, വേണ്ട, നമുക്ക് മുനീർ ഭായി പാടുന്ന പോലെ കേൾക്കാം. എന്താ Mmm.
ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോ ചൂടിക്കുവാൻ. ഒരു ഗാനം മാത്രമെൻ, ഒരു ഗാനം മാത്രമെൻ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ, അരികിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂള. ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. അതിൻ്റെ മിക്ക ഇതിലും ഈ ഈ ബാബുക്കടും ഭാസ്കര മാഷിൻ കോമ്പിനേഷനിൽ മിക്ക ഇതും മൂന്ന് സ്റ്റാൻസും ഉണ്ടാവും പലതിലും. അതെ, ഒരു മുറി മാത്രം അങ്ങനൊന്നും ഉണ്ട്. അതിന് അതിന് മിഡിൽ മലർ മണമ്മ മലർ മണമ്മാഞ്ഞല്ലോ മറ്റുള്ളോർ പോയല്ലോ, മലർ മണമ്മാഞ്ഞല്ലോ മറ്റുള്ളോർ പോയല്ലോ, മമ സഖി നീ എന്നു വന്നു ചേരും. അങ്ങനെ ഒരു ഒരു മിഡിൽ ഇതും കൂടെ കിടപ്പുണ്ട്. ഒരു ചിത്രത്തിലെ എല്ലാ പാട്ടുകളും വിജയിക്കുക എന്നുള്ള അപൂർവ സൗഭാഗ്യം സിദ്ധിച്ച ഒരു പടമാണ് കായംകുളം കൊച്ചുള്ളി, അല്ലേ? സുറുമ പിന്നെ നേരത്തെ പറഞ്ഞ കുങ്കുമപ്പൂവുകൾ പൂത്തു, ആറ്റുവഞ്ഞിക്കടവിൽ, ഇങ്ങനെ എല്ലാ പാട്ടുകളും. ഈ എല്ലാ പാട്ടിലും ഭാസ്കരൻ മാഷ്ടറുടേതായ കയ്യൊപ്പ് വീണിട്ടുമുണ്ട്. അതിന് ഈ ബി എച്ച് ചന്ദ്രപുരനാഥ് എന്ന സംഗീത സംവിധായകൻ അധികം പാട്ടുകളൊന്നും ചെയ്തിട്ടില്ല മലയാളത്തിൽ, പക്ഷേ ചെയ്തവയൊക്കെ പൊന്നാക്കി മാറ്റിയ സംഗീത സംവിധായകനാണ്. ആറ്റുവഞ്ഞിക്കടവിൽ എന്ന അതിമനോഹരവും പിന്നെ നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന, അല്ലേ, ഇന്നും നമുക്ക് ഒരു ഗൃഹാതുരത്വത്തോടെ ഓർക്കാൻ കഴിയുന്ന ആ പാട്ട് നമുക്ക് കേൾക്കാൻ തോന്നുന്നു. തീർച്ചയായിട്ടും അതിനകത്ത് ഭാസ്കരൻ മാഷ്ടറുടെ, അതായ ചില, ഞാൻ പറയുന്നില്ല, കാരണം ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ വാക്കുകളും അതിൻ്റെ പിന്നെ ഭാസ്കരൻ മാഷ്ടറുടേതായ ഒരു ശൈലി, അദ്ദേഹത്തിന് സ്വന്തമായൊരു ശൈലി ഉണ്ടായിരുന്നു. ആ ശൈലിയുടെ ഏറ്റവും ഉദാത്തമായ ഒരു സൃഷ്ടി എന്ന നിലയിൽ നമുക്ക് ആ പാട്ട് ആസ്വദിക്കാം. അത് നമുക്ക് വേണ്ടി ദേവാനന്ദ് പാടും. ടവിൽ വച്ച് അന്നു നിന്നെ ഞാൻ കണ്ടപ്പോ പാട്ടു വന്നത് പവിടച്ചുണ്ടിൽ, പാതി നിർത്തിയതെന്താണ്, പാതി നിർത്തിയതെന്താണ്. ആറ്റുവഞ്ചി കടവിൽ വച്ച് അന്നു നിന്നെ ഞാൻ കണ്ടപ്പോ പാട്ടു വന്നത് പവിടച്ചുണ്ടിൽ, പാതി നിർത്തിയതെന്താണ്, പാതി നിർത്തിയതെന്താണ്. തളിരുമരം ചോട്ടിൽ വച്ച് തുളസി വെറ്റില മുള്ളുമ്പോ, തളിരുമരം ചോട്ടിൽ വച്ച് തുളസി വെറ്റില മുള്ളുമ്പോ, വളക്കിലുക്കി വഴിയിലെന്നെ വിളിച്ചു നിർത്തിയതെന്താണ്, വിളിച്ചു നിർത്തിയതെന്താണ്. ആറ്റുവഞ്ചി കടവിൽ വച്ച് അന്നു നിന്നെ ഞാൻ കണ്ടപ്പോ പാട്ടു വന്നത് പവിഴച്ചുണ്ടിൽ, പാതി നിർത്തിയതെന്താണ്, പാതി നിർത്തിയതെന്താണ്. ആറ്റുവഞ്ചി കടവിൽ വച്ച് അന്നു നിന്നെ ഞാൻ കണ്ടപ്പോ പാട്ടു വന്നത് പവിഴച്ചുണ്ടിൽ, പാതി നിർത്തിയതെന്താണ്, പാതി നിർത്തിയതെന്താണ്. നാലഞ്ചു പതിറ്റാണ്ടുകൾക്ക് മുൻപ് മലയാള സിനിമയിലേക്ക് ഒരു കുയിൽ പറന്നിറങ്ങി. ഉള്ളിൽ കടന്ന് കരൾ കൊള്ളയടിച്ച നീലക്കുയിൽ, അതിൻ്റെ ചുണ്ടിൽ മനം കവരുന്ന ഈണവും ഈരടികളുമുണ്ടായിരുന്നു. നാട്ടിൻപുറത്തിൻ്റെ നന്മയും പുഞ്ചവയലിൻ്റെ കൊഞ്ചലുമായി ഈ കുയിൽ ഇപ്പോഴും മലയാള മനസ്സിൽ ജീവിക്കുന്നു.
പി ഭാസ്കരൻ എന്ന ഭാസ്കരൻ മാഷ് സംവിധാനകലയുടെ ഹരിശ്രീ കുറിച്ചത് നീലക്കുയിലിൽ നിന്നായിരുന്നു. മലയാള മനസ്സിൽ യുവത്വത്തിൻ്റെ സ്നേഹപ്രവാഹമായി ഭാസ്കരൻ മാഷ് പെയ്തിറങ്ങി. ചലച്ചിത്ര ലോകവുമായുള്ള ഭാസ്കരൻ മാഷിൻ്റെ ബന്ധം ആരംഭിക്കുന്നത് ഗാനരചയിതാവെന്ന നിലയിലാണ്. ഗാനത്തെ കവിതയാക്കി മാറ്റിയ ആദ്യ വ്യക്തിയാണ് അദ്ദേഹം. ആ ഗാനങ്ങൾക്ക് ഇളനീരിൻ്റെ മാധുര്യവും പനിനീരിൻ്റെ പരിമളവും ഉണ്ടായിരുന്നു. ഇന്നലെ നീയൊരു സുന്ദര രാഗമായി പൊന്നോടക്കുഴലിൽ വന്നൊളിച്ചിരുന്നു. മാമക കരാങ്കുലി ചുംബന ലഹരിയിൽ പ്രേമസംഗീതമായി നീ പുറത്തുവന്നു. ഇതുപോലെ അനുപദം കാൽപ്പനിക സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന കാവ്യാനുഭവമാണ് മാസ്റ്ററുടെ ഗാന സരസ്വതി. പക്ഷേ ഭാസ്കരൻ മാഷിനെ കേരളവും ഇന്ത്യയും വേണ്ടുവോളം ആദരിച്ചു എന്നത് മലയാളിയുടെ മനസ്സിൽ കനൽ കോരിയിടുന്ന ചോദ്യശരമാണ്.